ദുൽഖർ സിനിമയിലെത്തിയതിനു ശേഷം ആരാധകർ പലപ്പോഴും ഭാവനയിൽ കാണുന്ന ഒന്നാണ് മമ്മൂട്ടിയും ഒത്ത് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു ചിത്രം. ഇത്തരമൊരു ചിത്രം എന്ന് കാണാനാവുമെന്ന ചോദ്യം ദുൽഖറിനൊപ്പം മമ്മൂട്ടിയും നേരിടാറുണ്ട്. ഇപ്പോഴിതാ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ദുൽഖർ സൽമാൻ. മനോരമ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദുൽഖറിൻ്റെ പ്രതികരണം. അത്തരമൊരു ചിത്രം തൻ്റെയും ആഗ്രഹമാണെന്ന് പറയുന്നു ദുൽഖർ. വാപ്പച്ചിയോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് അദ്ദേഹം കൂടി ചിന്തിക്കണം. തൽക്കാലം ഒരുമിച്ചൊരു ചിത്രം വേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ നല്ല ഉദ്ദേശമാണ്. രണ്ടുപേരും വേറെ വേറെ ചിത്രം ചെയ്യുമ്പോൾ രണ്ടുപേർക്കും സിനിമയിൽ തനത് വ്യക്തിത്വവും കരിയറും ഉണ്ടാവുമെന്നതിനാലാണ് ആ ചിന്ത. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സ്ക്രീനിൽ അദ്ദേഹവുമായി ഒരുമിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്, ദുൽഖർ പറയുന്നു. ഭീഷ്മപർവത്തിൽ സോബിൻ ഷാഹിർ അവതരിപ്പിച്ച കഥാപാത്രത്തെ ദുൽഖർ അവതരിപ്പിക്കുകയാണെങ്കിൽ ആരാധകരിൽ ചിലർ ഉയർത്തിയ ആഗ്രഹത്തെക്കുറിച്ച് ദുൽഖർ മറുപടി പറയുന്നു. ഭീഷ്മയിലെ അജാസ് അലിയെ സോബിൻ നല്ല അസലായി ചെയ്തിട്ടുണ്ടല്ലോ, ഞാനത് ശരിക്കും ആസ്വദിച്ചു. അതേസമയം ദുൽഖറിൻ്റെ ഏറ്റവും പുതിയ ചിത്രം സലൂട്ട് ഡയറക്ട് ഒടിടി റിലീസായി സോണി ലൈവിലൂടെ കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തിയിരുന്നു. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ രചന നിർവഹിച്ചത് ബോബി സഞ്ജയ് ആണ്. ഒരു റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിൽ ദുൽഖർ ആദ്യമായാണ് നായകനാവുന്നത്. അരവിന്ദ് കരുണാകരനൻ IPS എന്ന പോലീസ് ഓഫീസറായാണ് ദുൽഖർ സ്ക്രീനിലെത്തുന്നത്. ബോബി സഞ്ജയ് തിരുകഥയും നിർവഹിച്ചിരിക്കുന്നു. വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ മുംബൈ പോലീസിന് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന പോലീസ് സ്റ്റോറിയാണ് സല്യൂട്ട്. ബോളിവുഡ് താരവും മോഡലുമായ ഡയാന പെൻഡിയാണ് നായിക. മനോജ് കെ ജയൻ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അലൻ സിയാർ, ബിനു പപ്പു, വിജയകുമാർ, ലക്ഷ്മി ഗോപാലസ്വാമി, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. ജേക്സ് ബിജോയുടേതാണ് സംഗീതം. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്. ഛായാഗ്രഹണം അസ്ലം പുരയ്ക്കൽ. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക.